ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 14 സീസൺ കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് പാതിവഴിയിൽ നിർത്തിവെച്ചിരുന്നു. 60 മത്സരങ്ങൾ ഉൾപ്പെട്ട പരമ്പരയിൽ 29 മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോഴേക്കും ബയോ ബബിൾ സംവിധാനം മറികടന്ന് താരങ്ങളിലേക്കും കോവിഡ് വ്യാപിക്കുകയായിരുന്നു. അതിനാൽ മത്സരങ്ങൾ നിർത്തിവെക്കുവാൻ BCCI നിർബന്ധിതരായി. നിലവിൽ 31 മത്സരങ്ങൾ നടത്താനുണ്ട്. ഇപ്പോഴിത് രണ്ടാം പകുതി നടത്തുമെന്ന കാര്യത്തിൽ BCCI ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ്. സെപ്റ്റംബറിൽ UAE രണ്ടാം പാദ മത്സരങ്ങൾ നടക്കുക. ഇത് ആദ്യ പാദത്തിൽ പിറകിൽ നിന്ന് പല ടീമുകൾക്കും ഒരു അവസരമാണ് തിരിച്ചുവരാൻ. 8 മത്സരങ്ങളിൽ നിന്നും 12 പോയിന്റുമായി ഡൽഹി ആയിരുന്നു പോയിന്റ് ടേബിളിൽ മുന്നിൽ. ബാംഗ്ലൂർ ചെന്നൈ ടീമുകൾ 10 പോയിന്റുമായി പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. 2 പോയിന്റുമായി ഹൈദരാബാദ് ആയിരുന്നു ഏറ്റവും പുറകിൽ. എന്നാൽ 1 മുതൽ 6 വരെയുള്ള എല്ലാ ടീമുകളുടെയും ക്വാളിഫയർ സാധ്യതകൾ ഇപ്പോഴും സജീവമാണ് എന്നതാണ് ടൂർണമെന്റിനെ സജീവമാക്കുന്നത്. 7 മത്സരങ്ങളിൽ നിന്നും 17 വിക്കറ്റുമായി ഹർഷൽ പട്ടേലാണ് വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമൻ. 14 വിക്കറ്റുമായി ആവേശ് ഖാൻ തൊട്ടുപുറകിലുണ്ട്. 8 മത്സരങ്ങളിൽ നിന്നും 350 റൺസുമായി ശിഖർ ധവാനാണ് റൺ വേട്ടക്കാരിൽ ഒന്നാമത്. മലയാളി താരവും രാജസ്ഥാൻ നായകനുമായ സഞ്ജു സാംസൺ 277 റൺസുമായി അഞ്ചാമതുണ്ട്. ആദ്യപാദത്തിൽ തീർത്തും നിരാശപ്പെടുത്തിയ പല താരങ്ങൾക്കും ശക്തമായി തിരിച്ചുവരാനുള്ള സുവർണാവസരമാണ് രണ്ടാം പാദത്തിലുള്ളത്. അത്തരത്തിൽ IPL രണ്ടാം ഭാഗത്തിൽ ഗംഭീര തിരിച്ചുവരവ് നടത്താൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് കൂടി ഈ വീഡിയോയിൽ നോക്കാം. 2020 UAE IPLൽ മുംബൈയുടെ ഹീറോ ആയിരുന്നു ഇഷാൻ കിഷൻ. എന്നാൽ 2021 ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ താരത്തിന് ഫോം നഷ്ടമായി. 5 മത്സരങ്ങളിൽ നിന്നും വെറും 73 റൺസ് മാത്രമാണ് ഇഷാൻ കിഷന് നേടാനായത്. ഇതോടെ ടീമിൽ നിന്ന് പോലും ഇഷാൻ പുറത്തായി. എന്നാൽ രണ്ടാം പാദം പുനരാരംഭിക്കുകയാണെങ്കിൽ തകർപ്പൻ തിരിച്ചുവരവ് നടത്താൻ ഇഷാൻ കിഷന് കഴിഞ്ഞേക്കും. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഓപ്പണറും മുൻ നായകനുമായ താരമാണ് ഡേവിഡ് വാർണർ. 2021 സീസണിൽ ഹൈദരാബാദും ഡേവിഡ് വാർണറും ഒരുപോലെ നിരാശപ്പെടുത്തി. 6 മത്സരങ്ങളിൽ നിന്നും 193 റൺസുമാണ് അദ്ദേഹം നേടിയത്. ഇതോടെ നായകസ്ഥാനത്തു നിന്നും പ്ലേയിംഗ് ഇലവനിൽ നിന്നും വാർണറെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ രണ്ടാം പാദം UAE വെച്ച് നടക്കുകയാണെങ്കിൽ ഫോം കണ്ടെത്തി വാർണർക്ക് തിരിച്ചുവരവ് നടത്താൻ അവസരം ലഭിച്ചേക്കും. 2020 പർപ്പിൾ ക്യാപ്പ് ഉടമയാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ കംഗീസോ റബാഡ. എന്നാൽ 2021 സീസണിൽ 7 മത്സരങ്ങളിൽ നിന്ന് 8 വിക്കറ്റ് മാത്രമാണ് താരത്തിന് നേടാനായത്. ഇക്കോണമിയും വളരെ മോശമായിരുന്നു. എന്നാൽ രണ്ടാം പാദം UAE വെച്ച് നടക്കുകയാണെങ്കിൽ റബാഡ ശക്തമായി തിരിച്ചുവരവ് നടത്താൻ സാധ്യതകൾ ഏറെയാണ്. അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ശൈലിക്ക് തികച്ചും അനുകൂലമായ പിച്ചാണ് UAE. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഓപ്പണർ ശുഭ്മാൻ ഗിൽ ആദ്യപാദത്തിൽ നിരാശപ്പെടുത്തിയിരുന്ന യുവതാരങ്ങളിൽ ഒന്നാണ്. 7 മത്സരങ്ങളിൽ നിന്ന് 132 റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത്. വലിയൊരു ഇന്നിംഗ്സ് കളിക്കാൻ പോലും താരത്തിനായിരുന്നില്ല. എന്നാൽ രണ്ടാം പാദം നടന്നാൽ ഗിൽ തകർപ്പൻ തിരിച്ചുവരവ് നടത്തിയേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഏറെയാണ്. 2020 മികച്ച പ്രകടനമായിരുന്നു ഗിൽ നടത്തിയിരുന്നത്.